എടാ നീയാണോടാ മരപ്പട്ടി? എടാ മരപ്പട്ടി. മരപ്പട്ടി, മരനായ, വരിക എന്നീ ജീവികളെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സസ്തനിയാണ് മരപ്പട്ടി. വരുവുമായി അടുത്ത് ബന്ധമുള്ള മരപ്പട്ടി രാത്രിയിലാണ് ഇരതേടുന്നത്. പനങ്കുലയും തെങ്ങിൻ പൂക്കലയും പാകമാകാത്ത തേങ്ങയും ഒക്കെ ഭക്ഷിക്കുന്നതിനാൽ കർഷകരുടെ ശത്രുവായി കേരളത്തിൽ ചിലപ്പോഴൊക്കെ കണക്കാക്കാറുണ്ട്. ഏഷ്യയിലെമ്പാടുമായി മരപ്പട്ടികളുടെ 16 ഉപജാതികളെ കണ്ടെത്തിയിട്ടുണ്ട്. 3 മുതൽ 3.5 കിലോഗ്രാം വരെ ഭാരമുണ്ടാകാറുള്ള മരപ്പട്ടികൾക്ക് മൂക്ക് മുതൽ വാലിൻ്റെ അറ്റം വരെ ഏകദേശം 1 മീറ്റർ നീളമുണ്ടായിരിക്കും. വാലിന് ഏകദേശം 45 സെൻറ്റിമീറ്ററാണ് നീളമുണ്ടാകുക. വെളുത്ത ശരീരത്തിലൂടെ കറുത്ത രോമങ്ങളാണ് ഉണ്ടാകുക. കണ്ണിന് മുകളിലും താഴെയുമായി വെളുത്ത പാട് കാണാവുന്നതാണ്. നെറ്റിയിൽ നിന്ന് തുടങ്ങി വാല് വരെ എത്തുന്ന കറുത്ത വര കൂടി നിൽക്കുന്ന രോമങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഉടലിൽ മുന്നിൽ നിന്നും പിന്നോട്ടാകെ 3 വരകളുണ്ട്. ശരീരത്തിൽ അവ്യക്തമായി മറ്റു പാടുകൾ കാണാവുന്നതാണ്. കുട്ടികളിൽ ഈ വരകൾ വ്യക്തമായിരിക്കണമെന്നില്ല. സാധാരണ മരത്തിൽ ജീവിക്കുന്ന മരപ്പട്ടികളുടെ കാൽനഖങ്ങൾ മരത്തിൽ പിടിച്ചു കയറാൻ പാകത്തിൽ വളരെ കൂർത്തതായിരിക്കും. മണ്ണിലിറങ്ങിയും ഇരതേടാറുണ്ട്. കറുത്ത രോമങ്ങളാൽ മൂടപ്പെട്ട ശക്തമായ വാലും മരങ്ങളിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സഹായമായി ഉപയോഗിക്കുന്നു. വെരുവു വംശത്തിൽപ്പെട്ട മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി വാലിൽ വളയങ്ങൾ ഉണ്ടാകാറില്ല. അപകടഘട്ടങ്ങളിൽ പൂച്ചകളെ പോലെ ചീറ്റുകയും കടിക്കുകയും ചെയ്യുന്നതാണ്. രാത്രിയിലാണ് മരപ്പട്ടികൾ ഇരതേടാനിറങ്ങുക. മിശ്രപൂക്കായ ഈ ജീവികളുടെ ഭക്ഷണം പ്രധാനമായും പഴങ്ങളും ചെറു ഉരകങ്ങളും മുട്ടകളുമാണ്. വർഷത്തിലുടനീളം കുട്ടികൾ ഉണ്ടാവാറുണ്ട്. മരത്തിൻ്റെ പൊത്തുകളിലാണ് സാധാരണ കുട്ടികൾ ഉണ്ടാവുക. 3-4 കുട്ടികൾ ഒരു പ്രസവത്തിലുണ്ടാകുന്നു. പിറന്ന് 1 കൊല്ലമാകുമ്പോൾ പ്രായപൂർത്തിയാകുന്നു. മരപ്പട്ടികൾ സാധാരണ 22 കൊല്ലം വരെ ജീവിക്കുന്നു. ഈ ജീവിയുടെ ആവാസ വ്യവസ്ഥ ചൈനയുടെ തെക്കുഭാഗം മുതൽ ദക്ഷിണേഷ്യയിലും ദക്ഷിണപൂർവേഷ്യയിലും പരന്നു കിടക്കുന്നു. ഓരോ പ്രദേശത്തെയും മരപ്പട്ടികൾ വ്യത്യസ്ത ഉപജാതികളാണ്. വനങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കൃഷിഭൂമികളിലും മരപ്പട്ടിയെ കണ്ടുവരുന്നു. വീടുകളിലും മച്ചുകളിലും മറ്റും മരപ്പട്ടി താമസിക്കാറുണ്ട്. മനുഷ്യരോട് ഇവ ഇണങ്ങാറുമുണ്ട്. 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ജീവിയാണ് മരപ്പട്ടി. മറ്റു ജീവികളെ അപേക്ഷിച്ച് വംശനാശ ഭീഷണി മരപ്പട്ടികൾക്കില്ല എന്ന് തന്നെ പറയാം. ഇവയുടെ കൂടിയ എണ്ണവും ഏതൊരു സാഹചര്യവുമായി ഒത്തുചേർന്നു പോകാനുള്ള കഴിവും മരപ്പട്ടികളെ വംശനാശ ഭീഷണിയിൽ നിന്നും രക്ഷിക്കുന്നു. എന്നിരുന്നാലും ഇറച്ചിക്കായി മരപ്പട്ടികളെ കൊല്ലാറുണ്ട്. അതുപോലെ വെരുവു വംശത്തിൽപ്പെട്ട ജീവികളെ അവയുടെ സുഗന്ധോൽപാദന കഴിവുകൊണ്ടും മരുന്നുകൾ ഉണ്ടാക്കാനും പിടിക്കുന്നതിനാൽ മരപ്പട്ടികളെയും പിടിക്കാറുണ്ട്. ദക്ഷിണ പശ്ചിമഘട്ടത്തിലും നീലഗിരി കുന്നുകളിലുമായി കാണപ്പെടുന്ന ഒരു അപൂർവ തദ്ദേശീയ ജീവിയാണ് മരനായ അഥവാ കറുംവരിക. വംശനാശ ഭീഷണിയുള്ള ജീവിയാണിത്. ഇവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇരവികുളം ദേശീയോദ്യാനത്തിലും ചീനാർ വന്യജീവി സങ്കേതത്തിലുമാണ് മരനായകളെ പ്രധാനമായും കണ്ടുവരുന്നത്. കറുംവരിക എന്നാണ് മലയാളത്തിൽ വിളിച്ചിരുന്നതെങ്കിലും തമിഴ് പേരായ മരനായ എന്നാണ് ഈ ജീവിയെ കുറിക്കാൻ ഇന്ന് പരക്കെ ഉപയോഗിക്കുന്നത്. കീരിവർഗത്തിൽപ്പെടുന്ന ഈ ജീവികളുടെ അടുത്ത ബന്ധുക്കൾ ഹിമാലയൻ യെല്ലോ ത്രോട്ടഡ് മാർട്ടൻ ആണ്. മരനായ 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പട്ടിക 2 ഭാഗം 2 സംരക്ഷിക്കപ്പെട്ട ജീവിയാണ്. അനുബന്ധം 3 പ്രകാരം ഇവയുടെ വിൽപ്പനയും നിരോധിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ആവാസ വ്യവസ്ഥയുടെ നാശം ഇന്നും ഈ ജീവി നേരിടുന്ന പ്രധാന പ്രശ്നമാണ്.
തല മുതൽ വാലിൻ്റെ അഗ്രം വരെ ഒരു മീറ്ററിലധികം നീളമുണ്ടാകും. വാലിന് മാത്രം 40 സെൻറ്റിമീറ്റർ മുതൽ 50 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട്. 2-3 കിലോഗ്രാം ഭാരമുണ്ടാകും. തലയ്ക്ക് ഉടലിനും തവിട്ടു കലർന്ന കറുപ്പോ നിറമായിരിക്കും. കീഴ്ത്താടി കഴുത്ത് വരെ തൂവെള്ള നിറവും കഴുത്ത് നെഞ്ചിൻ്റെ തുടക്കവും മുൻകാലുകളുടെ പകുതി വരെയും ഓറഞ്ച് നിറവുമായിരിക്കും. മൂക്കും ചുണ്ടും ചുവപ്പ് നിറത്തിലായിരിക്കും. തലയിൽ നെറ്റിയുടെ മധ്യത്തിലായി ചെറിയൊരു കുഴി കാണാവുന്നതാണ്. ഹിമാലയൻ യെല്ലോ ത്രോട്ടഡ് മാർട്ടനുമായുള്ള പ്രധാന വ്യത്യാസം നെറ്റിയിലെ ഈ കുഴിയും മരനായ്ക്കുള്ള അല്പം വലിപ്പക്കൂടുതലുമാണ്. കാണാൻ ഏറെ ഭംഗിയുള്ള ഈ ജീവികൾ പക്ഷേ അപൂർവമായി മനുഷ്യരുടെ മുമ്പിൽ വരാറുള്ളൂ. മരങ്ങളുടെ മുകളിലാണ് സാധാരണ കാണാറെങ്കിലും ഭൂമിയിലിറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ട്. പഴങ്ങളും ഇലകളും ചെറിയ ജീവികളുമാണ് പ്രധാന ഭക്ഷണം. മരനായ്ക്കൾ സസ്തനികളാണ്. വേട്ടക്കാർ നൽകിയ വിവരങ്ങളനുസരിച്ച് 2 കിലോഗ്രാം ഭാരമുണ്ടാകും. ഏകദേശം സമാനമായ നിറവും വലുപ്പവുമായതിനാൽ മലയണ്ണാനുമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ കുടകു മുതലുള്ള ദക്ഷിണഭാഗങ്ങളിലും നീലഗിരി ജൈവമണ്ഡലത്തിലുമായാണ് മരനായയെ സാധാരണ കാണുന്നത്. പുൽമേടുകൾ, ചോലവനങ്ങൾ, ഇലപൊഴിയും കാടുകൾ, നിത്യഹരിത വനങ്ങൾ എന്നിവിടങ്ങളിൽ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നു. ലോകത്താകമാനം 34 വിധം വിരകുകളുണ്ട്. ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് ഇവ കാണപ്പെടുന്നത്. പൂവരുക് അല്ലെങ്കിൽ പുള്ളിവരുകിനെ ഇന്ത്യയിലെല്ലായിടത്തും കാണാൻ സാധിക്കുന്നു. ഇന്ത്യ കൂടാതെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മലേഷ്യ, തായ്ലാൻഡ്, ജാവ, തായ്വാൻ, ചൈന എന്നിവിടങ്ങളിലും ഇവ കാണപ്പെടുന്നു. കേരളത്തിൽ മിക്കവാറും എല്ലാ കാടുകളിലും ഇവയുടെ സാന്നിധ്യമുണ്ട്. കൂടാതെ മനുഷ്യവാസ പ്രദേശങ്ങളും ഇവയെ കാണാറുണ്ട്. ചില സ്ഥലങ്ങളിൽ തീരപ്രദേശങ്ങൾ ഇവ അപൂർവവുമല്ല. ഉദാഹരണമായി തൃശൂർ ജില്ലയിലെ ചാവക്കാട്. ചാരം കലർന്ന തവിട്ട് നിറത്തോടു കൂടിയ ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിലായി നിരനിരയായി കറുത്ത പുള്ളിക്കുത്തുകൾ കാണാം. കൂടാതെ ഇവയുടെ മുതുകിൽ വിലങ്ങനയായി 3 മുതൽ 5 വരെ വരകളും ശ്രദ്ധേയമാണ്. തൊണ്ട വെള്ള നിറമാണ്. നീണ്ട വാലിൽ കറുപ്പും വെളുപ്പുമായി 6 മുതൽ 10 വരെ വളയങ്ങളുള്ളതും ഇവയുടെ പ്രത്യേകതയാണ്. എന്നാൽ വാലിൻ്റെ അഗ്രഭാഗം വെളുപ്പാണ്. ഒരു പൂച്ചയേക്കാൾ വലുതായ ഇവയുടെ തല മുതൽ വാലിൻ്റെ കടഭാഗം വരെ ഏകദേശം 60 സെൻറ്റിമീറ്റർ നീളവും 4 കിലോഗ്രാം വരെ ഭാരവുമുണ്ട് ഇവയ്ക്ക്. മിശ്രഭോഗികളാണെങ്കിലും പഴങ്ങളോട് പ്രത്യേകം താല്പര്യമാണ് ഇവയ്ക്ക്. എന്നിരുന്നാലും ചെറിയ സസ്തനികൾ, പക്ഷികൾ, തവളകൾ, ഷഡ്പദങ്ങൾ മുതലായവയും ഇവ ഭക്ഷിക്കാറുണ്ട്. രാത്രി സഞ്ചാരികളാണിവ. മിക്കവാറും ഒറ്റയ്ക്കാണ് ജീവിതമെങ്കിലും പ്രജനകാലത്ത് ഇണകളായി കാണാറുണ്ട്. തറയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മരം കയറാനുള്ള കഴിവും ഉണ്ടത്രേ. തായ്ലൻഡിലും ചൈനയിലും മറ്റും നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവ 1 ദിവസം 2 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാറുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകമായ ഒരു പ്രജനകാലം ഇല്ലാത്ത ഇവയുടെ ഒരു പ്രസവത്തിൽ 4-5 കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. പൂവരികിന് വെരുകിൻ പൂവ് ശേഖരിക്കുവാനായി തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ വ്യാപകമായി വളർത്തിയിരുന്നു. ഇവയുടെ വയറിനടിഭാഗത്തായി സിവിട്ടോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. പ്രജന സമയത്ത് ഈ ഗ്രന്ഥിയിൽ നിന്നും മെഴുകുപോലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നു. ഇത് വെരുകിൻ പൂവ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രസ്തുത വെരുകിൻ പൂവ് പല ആയുർവേദ മരുന്നുകളിലും സുഗന്ധദ്രവ്യങ്ങളുടെ ഉൽപ്പാദനത്തിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ 1972 വന്യജീവി നിയമപ്രകാരം വെരുക ഉൾപ്പെടെയുള്ള വന്യജീവികളെ പിടിക്കുന്നതും കൈവശം വയ്ക്കുന്നതും വളർത്തുന്നതുമെല്ലാം കുറ്റകരമായതുകൊണ്ട് ഇന്ന് അത്ര പ്രകടമായി കാണാറില്ല.